നമസ്കാരം. നാട് റോഡിൽ കോൺഗ്രസിന്റെ ഇന്ധനവില പ്രഹസന പ്രതിഷേധ സമരം. സ്വയം മണ്ടന്മാരാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. നാട് റോഡിൽ സമരം എന്ന പേരിൽ പ്ലക്കാർഡുമായി നിരന്നു നിന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച കോൺഗ്രസിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് നടൻ ജോജു ജോർജ്. സമരം മൂലം മണിക്കൂറുകളായി വാഹനങ്ങൾ റോഡിൽ നിരന്നു കിടക്കുകയായിരുന്നു. ഇതിൽ ഒരു വാഹനത്തിൽ നടൻ ജോജു ജോർജും ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഗതാഗത കുരുക്ക് മാറിയില്ല. തുടർന്ന് താരം കാറിൽ നിന്നും പുറത്തിറങ്ങി തന്റെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. ഇന്ധനവില വർധനവിനെതിരായ കോൺഗ്രസിന്റെ റോഡ് ഉപരോധ സമരത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടനവുമായാണ് ജോജു ജോർജ് രംഗത്തെത്തിയത്. അരമണിക്കൂറിലേറെയായി ഇടപ്പള്ളി മുതൽ വൈറ്റില വരെയുള്ള റോഡിന്റെ ഇടതുഭാഗം അടച്ചിട്ട് പ്രതിഷേധ സമരം നടത്തുന്നതിനെതിരെയായിരുന്നു ജോജുവിന്റെ പ്രതിഷേധം. ദേശീയപാതയിൽ വൻ ഗതാഗത തടസ്സമാണ് ഇതുമൂലം ഉണ്ടായത്. ഇതിനെതിരെ റോഡിലിറങ്ങിയ ജോജുവും സമരത്തെ അനുകൂലിക്കുന്നവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. രോഗികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഏറെ നേരം വഴിയിൽ കുടുങ്ങിയതോടെയാണ് ജോജു ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുടർന്ന് പോലീസ് എത്തി ആളുകളെ ഒഴിപ്പിക്കുകയായിരുന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയാണ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തത്. കാറുകളും മുച്ചക്ര വാഹനങ്ങളും ഉൾപ്പെടെ 1500 വാഹനങ്ങൾ നിരത്തിലിറക്കിയാണ് കോൺഗ്രസിന്റെ സമരം. അതേസമയം വലിയ വാഹനങ്ങൾ പോലീസ് ഇടപെട്ട് ഇടപ്പള്ളിയിൽ നിന്ന് വഴിതിരിച്ചുവിടുകയായിരുന്നു. എന്തായാലും സംഭവത്തിൽ വലിയ പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. താരത്തിനെ സപ്പോർട്ട് ചെയ്തും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ധനവില 100 കടന്നു എന്നത് മലയാളിക്ക് വലിയ ആധിയുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. നാട്ടിൽ തൊഴിലില്ലെങ്കിലും കൂലിയില്ലെങ്കിലും തൊഴിൽ കൊടുത്തുകൊണ്ടിരുന്നവരെയെല്ലാം ചട്ടിയും കലവും തല്ലിപ്പൊട്ടി ചോദിച്ചാലും മലയാളിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ പെട്രോളിന് 1 പൈസ കൂടിയാൽ അത് അവന് സഹിക്കാനാവില്ല. അവനത് കേരളത്തെ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തും. എന്നാൽ ശരാശരി മലയാളി ഇന്ന് കേരളേതര സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വൻ വിപ്ലവത്തെക്കുറിച്ച് തീരെ അറിവില്ലാത്തവനാണ്. ഇന്ത്യയിൽ ഇന്ന് വാഹന സങ്കല്പങ്ങളിൽ ഒരു സമഗ്ര നയമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ അതിവേഗം വൈദ്യുത വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദില്ലി, ജയ്പൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ അവിടെയെല്ലാം നിരത്തുകളിൽ കീഴടക്കിയ വൈദ്യുത ഓട്ടോറിക്ഷകൾ കണ്ട് അത്ഭുതത്തോടെയാണ് ഏറെ നേരം നോക്കി നിൽക്കേണ്ടി വന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയവരോട് ചോദിച്ചാൽ ഒരു കാര്യമറിയാം. ഇവിടെയും അതിവേഗം ഈ നയമാറ്റത്തെ ജനങ്ങൾ സഹർഷം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടെ അനുദിനം നിരത്തുകളിൽ വൈദ്യുത ഓട്ടോറിക്ഷകളും പെട്ടിവണ്ടികളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ എഞ്ചിനുകളുള്ള ഡീസൽ പെട്രോൾ ഓട്ടോകൾ പെട്ടിവണ്ടികൾ ഓർമ്മയാകാൻ അധികം കാലം വേണ്ടിവരില്ല. പുതുതായി ഇറങ്ങുന്ന ഇരുചക്ര വാഹനങ്ങൾ, പ്രത്യേകിച്ച് സ്കൂട്ടറുകൾ, മിക്കവയും ഇലക്ട്രിക് സ്കൂട്ടറുകളാണ്. തീരെ ചെറുതും വലുതുമായ ഇലക്ട്രിക് കാറുകളും ധാരാളമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഓർമ്മ വരുന്നത് നാളുകൾക്ക് മുന്നേ കേരളത്തിലെ ഒരു നഗരത്തിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇറക്കിയപ്പോൾ അതിനെതിരെ സമരം ചെയ്ത് ഓടിച്ച പെട്രോൾ ഡീസൽ ഓട്ടോക്കാരെയാണ്. അതിന്റെ ആഘാതം മൂലമാവാം ഇന്നും കേരളത്തിൽ ഇലക്ട്രിക് ഓട്ടോകൾ അത്യപൂർവമായ ഒരു കാഴ്ചയായി മാറിയത്. എന്തുവന്നാലും ഞങ്ങൾ മാറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ധനങ്ങൾ വില കുറച്ച് നൽകിയേ മതിയാവൂ എന്ന വാശി ബുദ്ധിയില്ലായ്മയുടെ പ്രകട ലക്ഷണമാണ്. അത്തരത്തിൽ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാലം മാറിയത് നാം അറിയാത്തത് കൊണ്ട് തന്നെയാണ്. മാറ്റങ്ങൾക്കൊത്ത് സ്വയം മാറാനാവാത്തവയെല്ലാം നശിച്ച് മണ്ണടിയുമെന്നത് പ്രകൃതി നിയമമാണ്. എത്ര സമരങ്ങൾ നടത്തിയാലും ഇന്ധനവില കുറയുന്നില്ലെന്ന് കണ്ടാൽ ബുദ്ധിയുള്ളവർ എന്നാൽ നിന്റെ ഇന്ധനം ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ബദൽ മാർഗങ്ങളിലേക്ക് തിരിയുകയാണ് വേണ്ടത്. അതിനുള്ള ധാരാളം മാർഗങ്ങൾ ഇപ്പോഴേ ഇന്ത്യയിൽ ലഭ്യമാണെന്നിരിക്കെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ അത് മനസ്സിലാക്കി മാറി തുടങ്ങിയിട്ടും എന്തുകൊണ്ട് അവരെ നിരന്തരം കുറ്റം പറഞ്ഞും പുച്ഛിച്ചും രസിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് അത് സ്വീകാര്യമല്ലെന്നത് ചിന്തിക്കേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.